ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിലെ കൺവേർജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ഐ എഫ് ആർ എസ് ഐ എഫ് ആർ എസിന്റെ ഇന്ത്യനൈസ്ഡ് വേർഷനെയാണ് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഐ എഫ് ആർ എസ് കൺവേർജ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു മിനിസ്റ്ററി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് അതിനെ നോട്ടിഫൈ ചെയ്യുന്നത് ഓൺ ട്വന്റി ഫിഫ്റ്റ് ഫെബ്രുവരി ടു തൗസൻഡ് ഇലവനിലാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൺവേർജൻസിൻ്റെതായിട്ട് ഇറക്കുന്നത് ഓക്കെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലുള്ള മുപ്പത്തി അഞ്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ ഐ എഫ് ആർ എസ് കൺവേർജൻസ് ചെയ്യുകയാണ് ചെയ്ത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഐ സി ഐയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺവേർജൻസിൻ്റെ ഒരു തിങ്ക് നടത്തുന്നത് ദെൻ ആഫ്റ്റർ എക്സ്റ്റൻസീവ് ഡിസ്കഷൻ വിത്ത് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാട് ആളുകളുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ദെൻ ഇംപ്ലിമെൻറ്റഡ് ഓൺ വളണ്ടറി ബേസിസ് ആദ്യമായിട്ട് ഇതൊരു വളണ്ടറി ബേസിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പിന്നെ അത് വളണ്ടറി ബേസിൽ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ചിനായിരുന്നു ത്തി പതിനാറ് ഫസ്റ്റ് ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത് ഇത് മാൻഡേറ്ററി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഐ എഫ് ആർ എസ്റ്റുമായി കൺവേർജ്ജ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ ഓക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്ന എന്താണ് ഡിറ്റാമിനേഷൻ ഓഫ് ദി ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓക്കെ അതായത് ഏരിയാസ് ഇൻ വിച്ച് എക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഫോമുലേറ്റഡ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡഡ് ഓക്കെ ഓർ ഡിറ്റാമൈൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഏത് ഏരിയയിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ഫോമുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റാമൈൻ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഒരു സ്റ്റഡി ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി ഗ്രൂപ്പ് ഓക്കെ ടു അസിസ്റ്റ് ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ആക്ടിവിറ്റീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയലോഗ് വിത്ത് വാരിയസ് റെപ്രസെൻറ്റേറ്റീവ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് വേരിയസ് റെപ്രസെൻറ്റേറ്റീവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡയലോഗ്സ് അവർ അവരുടെ എന്താണ് അഭിപ്രായങ്ങൾ നമ്മൾ അവരുടെ വ്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ എന്തു ചെയ്യുന്നു അന്വേഷിക്കുന്നു അങ്ങനെ അതിനുശേഷം

അതേപോലെ പബ്ലിക്കിനും ഇതിൻ്റെ കമൻറ്റുകൾക്കായിട്ട് ഇഷ്യൂ ചെയ്യുന്നു അങ്ങനെ കമൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൺസിഡറേഷൻ ഓഫ് വ്യൂസ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദി സ്റ്റാൻഡേർഡ് ഓക്കെ കമൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു ഫൈനലൈസ് ചെയ്യുന്നു ബൈ എ എസ് ബി ആൻഡ് സബ്മിറ്റഡ് ടു ഐ സി ഐ ഓക്കെ എന്നിട്ട് അതിനെ ഐ സി ഐയിലേക്ക് ഐ സി എ ഐയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് പ്രൊപ്പോസൽ ഓഫ് സ്റ്റാൻഡേർഡ് ഐ സി എ ഐ ഇതിനെന്തെങ്കിലും മോഡിഫിക്കേഷന് വരുത്തണമെങ്കിൽ അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു ഫൈനൽ ഡ്രാഫ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു ദൻ ആഫ്റ്റർ ദാറ്റ് ഇഷ്യുവൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു ഇതാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ് വരുന്നത് ഓക്കെ സിംഗ് അബൌട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അല്ലെങ്കിൽ എഫ് എ എസ് ബി ഓക്കെ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് പ്രൈവറ്റ് സെക്ടർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ നോർവാക് യു എസ് എല്ലാ നോർവാക്കിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ർഗനൈസേഷനാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയും ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ഓക്കെ പബ്ലിക് കമ്പനീസിനും പ്രൈവറ്റ് കമ്പനീസിനും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത് ദെൻ ഇറ്റ് ഹാസ് സെവൻ ഫുൾ ടൈം മെമ്പേഴ്സ് ഓക്കെ ഫുൾ ടൈം സെവൻ മെമ്പേഴ്സ് ഉണ്ട് ദേ ആർ കളക്റ്റീവ്ലി ഹാവ് നോളജ് ഓഫ് അക്കൗണ്ടിങ് ഫിനാൻസ് ബിസിനസ് അക്കൗണ്ടിങ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓക്കെ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ഫിനാൻസിനെ കുറിച്ചും അതേപോലെ ബിസിനസ് എഡ്യൂക്കേഷനെ കുറിച്ചും റിസർച്ചിനെ കുറിച്ചും നോളജുള്ള ആളുകളായിരിക്കണം ഈ സെവൻ മെമ്പേഴ്സ് ആൻഡ് ദർ അപ്പോയിന്റഡ് ഫോർ ഫൈവ് ഇയേഴ്സ് ദ കൻ ടേക്ക് അഡീഷണൽ വൺ ഇയർ ദമ്പേഴ്സ് ആർ സെലക്ടഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫൗണ്ടേഷൻ ദയ ഫൗണ്ടേഷൻ ആണ് ഈ ഒരു മെമ്പേഴ്സിനെന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് യു എസ് എയിലെ നോർവാക്ക് ബേസ് ചെയ്തുകൊണ്ട് രൂപീകരിച്ച ഒരു ഇൻഡിപെൻറ് പ്രൈവറ്റ് സെക്ടർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദി ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഓക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി ടൂലാണ് സ്റ്റാർട്ടേഡ് ഓപ്പറേഷൻ ഇൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ ഓക്കെ ദെ ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫംഗ്ഷൻസ് ഓഫ് എഫ് എ എസ് ബി എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്രൂവ് ഗ്യാപ്പ് ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസിന് ഇംപ്രൂവ് ചെയ്യും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും with the usa in public sector then next രണ്ടാമത്തെ വരുന്നത് provide research findings on issues എന്നെങ്കിലും issues വരുമ്പോൾ അതിനെ റിസേർച്ച് ഫൈൻഡിങ്സ് എന്ന പ്രൊവൈഡ് ചെയ്യുക then prepare research project discussion memorandum public hearing then comment letters and proposal draft then മറ്റൊന്ന് വരുന്നത് propagate the pronouncement of various government agencies and professional bodies ഇതാണ് വരുന്നത് എഫ് എസ് ബി യുടെ ഫംഗ്ഷൻസ് ആണ് ഇതൊക്കെ ഓക്കെ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ആർ ദി ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ എഫ് ആർ എസ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഐ എഫ് ആർ എസും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ടുള്ള ജനറൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് ഐ എഫ് ആർ എസ് ഇസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ഫെയർ വാല്യൂ കൺസെപ്റ്റ് ഫയർ വാല്യൂ കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എഫ് ഐ എഫ് ആർ എസിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ് വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത് പാസ്റ്റ് ഇയേഴ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് ദി ഇയേഴ്സ് ഇറ്റ് പെർട്ടേൺ ടു ഓക്കെ പാസ്റ്റിൽ വരുന്ന ഇറേഴ്സിനെ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു അക്കൗണ്ട്സിൽ ഇൻട്രോ എന്ത് ചെയ്യുന്നു ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ദീസ് ആർ ട്രീറ്റഡ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് പാസ്റ്റ് ചെറേസിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ കറണ്ട് ഇയർ തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തത് ഡിപ്രിസിയേഷൻ ഓൺ റീവാല്യൂഡ് ആസിറ്റ് നീഡ്സ് ടു ബി റോട്ടഡ് ത്രൂ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ റീവാല്യൂഡ് ആസിറ്റിൻ്റെ എന്ത് ഡിപ്രിസിയേഷനെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലൂടെ റൂട്ട് ചെയ്യണം എന്നാൽ ഇവിടെ ഡിസ് അലോ സച്ച് എ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അലോ ചെയ്യുന്നില്ല ഓക്കെ ഇനി നാലാമത്തത് പോളിസി ചോയ്സസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദി കേസ് ഓഫ് ഐ എഫ് ആർ എസ് ബട്ട് ഇൻ ദി കേസസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെർട്ടൈൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഓഫേഴ്സ് അക്കൗണ്ടിങ് പോളിസി ചോയ്സസ് ഓക്കെ അക്കൗണ്ടിംഗ് പോളിസി ചോയ്സിനെ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ദ നെക്സ്റ്റ് അഞ്ചാമത്തത് ഇറ്റ് പ്രൊമോട്ട് ദി കൺസെപ്റ്റ് ഓഫ് കോമ്പണൻറ്റ്സ് ഓഫ് ഫിക്സ് റാസ് ബേസ്ഡ് ഓൺ ദയർ യൂസേജ് ഐ എഫ് ആർ എസിൻ്റെ കേസിൽ യൂസേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സ്ഡ് അസറ്റിൻ്റെ അതിൻ്റെ കോമ്പണൻസിന് എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നതോ ഡിഫൈൻ അസെറ്റ് ബൈ ക്ലാസസ് വിച്ച് ക്യാൻ ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് ഗിവൻ റേറ്റ് അതിന് ക്ലാസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അസറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദെക്സ്റ്റ് ഐ എഫ് ആർ എസ്സിൻ്റെ മറ്റൊന്ന് വരുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻ ഈസ് നോട്ട് റിക്വയർഡ് ടു റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസ്ഡ് ഡിവിഡൻറിനെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അത് എന്ത് ചെയ്യും പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് റിഫ്ലക്റ്റ് ചെയ്യും ദൻ നെക്സ്റ്റ് വൺ വരുന്നത് ഐ എഫ് ആർ എസിന്റെ ഗസിലിറ്റ് ഡിഫർ ഇൻ ഫോം ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഐ എഫ് ആർ എസ്സും തമ്മിലെന്താണ് ഡിഫറൻസ് ആണ് അത് രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡുകൾ തമ്മിൽ ഫോമിൽ ഡിഫറൻസ് ഉണ്ട് ദ നെക്സ്റ്റ് എട്ടാമത് ഇ പി എസ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഫോർ കണ്ടിന്യൂയിങ് ആൻഡ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഐ എഫ് ആർ എസിൻ്റെ കേസിൽ കണ്ടിന്യൂയിങ്ങിൻ്റെയും ഡിസ്കണ്ടിന്യൂയിൻ്റെയും എന്ത് കാണിക്കും നമ്മൾ ഇ പി എസിനെ കാണിക്കും എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അത് ആവശ്യമില്ല നോട്ട് റിക്വയർഡ് ഓക്കെ ഇത്രയുമാണ് മെയിനായിട്ട് ജനറൽ എന്ത് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഐ എഫ് ആർ എസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുന്നത്